ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്നതിൽ അധ്യാപക സംഘടനകൾ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്നതിലാണോ അതല്ല അധ്യാപക സംഘടനകളുമായുള്ള യോഗത്തിന് മുൻപ് ഇത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിച്ചതിലാണോ അവർക്ക് എതിർപ്പ്? ജോൺ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷ അധ്യാപക സംഘടനകളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള അധ്യാപക സംഘടനകളും ചില ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത് സർക്കാർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്ത ശേഷം അധ്യാപക സംഘടനകൾക്ക് മേൽ കെട്ടിവെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് ഈ സ്കൂൾ അധ്യയനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി അധ്യാപക സംഘടനകളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പേ തന്നെ ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിവസമാക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം ഏകപക്ഷീയമാണ് എന്നുള്ളതാണ് അധ്യാപക സംഘടനകളുടെ ആരോപണം. ഈ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ സർക്കാർ ഇത് തീരുമാനിച്ച രീതിയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ചൊവ്വാഴ്ച ഇത്തരത്തിലൊരു യോഗം വിളിച്ചിരിക്കെ ഇതിന് മുമ്പേ തന്നെ സർക്കാർ ഏകപക്ഷീയമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷം ആ യോഗത്തിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് അധ്യാപക സംഘടനകൾ ചോദിക്കുന്നത്. സ്വാഭാവികമായും ഈ അധ്യാപക സംഘടനകൾ നിസ്സഹകരിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധ്യയനം നടക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ KST ഒഴികെയുള്ള CPM ആഭിമുഖ്യമുള്ള KST ഒഴികെയുള്ള മറ്റെല്ലാ അധ്യാപക സംഘടനകളും അത് CPI സംഘടനയായ AKSTU KPSTA തുടങ്ങിയ എല്ലാ സംഘടനകളും തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇവർ ഏതായാലും സർക്കാർ ഇത്തരത്തിലുള്ള പ്രതിഷേധം ചൊവ്വാഴ്ച ചേരുന്ന യോഗത്തിൽ അറിയിക്കുകയും ചെയ്യും. ജോൺ എസ് വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.